അവളെ കെട്ടിയവരോട് വിവരം പറഞ്ഞാലോ? ബാധ മാറിക്കഴിഞ്ഞാൽ അവള് നോർമൽ ആണെന്നല്ലേ അനൂപ് പറഞ്ഞേ. ഏതായാലും അവനെ ഒന്ന് പോയി കാണാം. ബാലമാമയാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും അവര് ഉണരാത്ത സ്ഥിതിക്ക് ഉറക്കണ്ട. പുലർച്ചെ തന്നെ സ്ഥലം കാലിയായേക്കാം. ഒരിടത്ത് ഉള്ളിരിക്കും. എനിക്ക് സ്വസ്ഥത തരില്ലെന്ന് പറഞ്ഞ ഞാൻ ബെഡിലും അനുബേട്ടൻ താഴെയാണല്ലോ. ഇത് എപ്പ സംഭവിച്ചു? കുറച്ചു മുമ്പേ സംഭവിച്ചതൊന്നും ഓർമ്മയില്ലല്ലേ. അല്ലെങ്കിലും ഒരുതരം ബാധ കയറി കഴിഞ്ഞ നാരായണിക്ക് പിന്നൊന്നും ഓർമ്മയില്ലല്ലോ. ബാലമാമയോട് എന്താ നാരായണിക്ക് ഇത്ര വിരോധം? എന്തിനാ അയാളുടെ മുറിയിലേക്ക് ചെന്ന് അയാളെ ആക്രമിച്ചത്? ആക്രമിച്ചോ? അരെ ഞാനോ? ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോ അയാൾ നാരായണിയെ പുറത്താക്കിട്ട് പെട്ടെന്ന് അകത്ത് കയറി വാതിലടക്കായിരുന്നു. ഞാൻ വന്ന് തന്നെ പിടിക്കുമ്പോ ബാലമാമയെ കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞ് ഒച്ചത്തെ നിലവിളിക്കായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താ ബാലമാമയുടെ ഇത്ര വൈരാഗ്യമെന്ന്. തന്റെ അച്ഛനമ്മയും കൊന്നതാണെന്ന് താൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് ബാലമാമയാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ഒഴിഞ്ഞു മാറിയ താൻ തന്നെ ബാധ കയറും പോലെ എന്തിനാ ബാലമാമയുടെ അടുത്തേക്ക് പോകുന്നത്? അന്നൊരു ദിവസം എനിക്കിപ്പോ ബാലമാമ താമസിച്ചു തുടങ്ങിയപ്പോഴാണ് നാരായണൻ എന്റെ വീട്ടിലേക്ക് വന്നത്. അന്നും എനിക്ക് അവനെ കൊല്ലണം എന്നൊക്കെ നാരായണി പറയുന്നുണ്ടായിരുന്നു. എന്താ നാരായണി സംഭവിക്കുന്ന? അത് പിന്നെ നമ്മളെ തമ്മിൽ രണ്ടാക്കണമെന്ന് പറഞ്ഞു നടക്കല്ലേ ബാലമാമ. അതിനുവേണ്ടി കച്ചി കെട്ടി ഇറങ്ങിയിരിക്കല്ലേ. ആ ഒരു ദേഷ്യം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കും പാതിരാത്രി കഴിയുന്ന നേരത്ത് എനിക്ക് മാറ്റമുണ്ടാവുമ്പോ ഞാൻ ബാലമാമയെ തേടി വരുന്നത്. അതുകൊണ്ട് മാത്രമാണോ? അല്ലാതെ മറ്റെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നടക്കുന്നതൊന്നും എനിക്ക് ഓർമ്മയുള്ള അവ്യക്തങ്ങളായ ചില ചിത്രങ്ങളല്ലാതെ മറ്റൊന്നും മനസ്സിൽ നിൽക്കുന്നുമില്ല. എന്റെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു ബേട്ട. ഞാൻ പോകുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൊലയാളിയെ തേടി തന്നെയാണ്. എന്തായി ചിന്തിച്ചു കൂടുന്ന? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ എപ്പോഴേ ബെഡിൽ വന്നെന്ന്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നാരായണെ ബെഡിൽ കിടത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിക്കിടക്കായിരുന്നു. അത് വേണ്ടായിരുന്നു. എന്നെ അവിടെ കിടത്തിയ പോരായിരുന്നോ? തനിക്കിപ്പം ബെഡിൽ കിടക്കാത്തതന്നെ എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയതാ. അതിന്റെ കൂടെ ഇങ്ങനെ സമനില തെറ്റിയ പോലെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോ പിന്നെ താഴെ കിടത്താൻ തോന്നിയില്ല. വാ, ഇനി അനുബേട്ടൻ ഇങ്ങോട്ട് മാറിക്കിടക്ക്, ഞാൻ ഇവിടെ കിടന്നോളാം. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. വേണം, എന്നെ വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് വന്നേ. എനിക്ക് എന്നെ കൊണ്ട് തോറ്റല്ലോ. ബെഡില് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കിടക്കാവുന്നല്ലേ ഉള്ളൂ. വേണ്ട, അനുബേട്ടൻ വിശാലമായിട്ട് കിടന്നു. എന്റെ ആ സമയത്തെ മട്ടും ഭാവമൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി എന്റെ കഴുത്തിലും കയറി പിടിക്കൂ. ഞാനിതുവരെ കഴുത്തിൽ കയറി പിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്റെ ശത്രുവല്ല. ആ, അത് മാത്രമാണ് ആകെയുള്ള സമാധാനം. മാമൻ ഫ്രോഡാണെങ്കിലും അനന്തരവനൊരു സാധു. അത്രത്തോളം എന്നെ നന്നായി നോക്കുന്നുണ്ട് എന്റെ അമ്മൂറ്റും അമ്മയെ പോലെ. എന്തായി ആലോചിക്കുന്നത്?
ഏതായാലും ഇനി ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണ്ട. നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം, പകലാവുന്നതിന് മുൻപ് തന്നെ. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നമ്മൾ തിരിച്ചു പോവാണോ? ഒരിക്കലുമല്ല, ഇതിനേക്കാൾ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവാം. അപകടകാരിയായ ബാലമാമ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്. ഇവിടെയും മനുബേട്ടന്റെ മാമൻ വരുമെന്ന് പറഞ്ഞല്ലോ നമ്മൾ വന്നത്. എന്തു ചെയ്യാനാ, കഷ്ടകാലത്തിന് വന്നുപോയില്ലേ. ഏതായാലും ഇനി ഇത്ര പോഷായിട്ടുള്ള റിസോർട്ടിലേക്ക് പോകണ്ട, സാധാരണ എവിടെയെങ്കിലും താമസിച്ചാൽ മതി. അത്തരം ഹോട്ടലുകളിൽ എന്തായാലും ബാലമാമ വരാൻ പോകുന്നില്ല. അനുബേട്ടന്റെ ഇഷ്ടം. ഞാൻ എവിടെ പോയാലും അയാൾ പിന്തുടരും, അല്ലെങ്കിൽ എന്റെ അമ്മയുടെയും അച്ഛന്റെയും ആത്മാവ് അയാൾ അവിടെ എത്തിക്കും, അയാൾ മരിക്കുന്നത് വരെ. അതെ, ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വരുമ്പോ സ്വബോധം നഷ്ടപ്പെട്ട് താൻ എന്റെ നെഞ്ചോട് ചേർന്ന കിടന്ന്. അതിനെന്താ ഞെട്ടിയത്? പിന്നെ ഞാൻ തന്റെ മുടിയിൽ ഇങ്ങനെ തഴുകി. അതിനുശേഷം താൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ ഞാൻ താഴെ ഇറങ്ങിക്കിടന്നത്. ആ സമയത്തൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാ നാരായണി കിടന്നുറങ്ങിയത്. ഞാൻ കാരണം അനുപേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും തന്നെ എന്റെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. ഇനിയിപ്പോ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ നിസ്സാരമായിട്ട് ഞാൻ കരുതുള്ളൂ. നാരായണി സ്വബോധത്തോടെ എന്തായാലും ഉടനെയൊന്നും എന്റെ അരികിൽ ഇങ്ങനെ കിടക്കില്ലല്ലോ. പിന്നെ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി, അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. എന്റെ നെഞ്ചില് ചൂടേറ്റ് കിടക്കുന്ന എന്റെ പെണ്ണ് തിരിച്ചു അങ്ങനെ തന്നെ. അത് നമ്മുടെ ജീവിതത്തില് ആദ്യമായിട്ടാ സംഭവിച്ചത്. ആ നിമിഷം പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. എനിക്ക് ഏത് നേരത്ത് നിന്നെ വിളിക്കാം, എനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടുന്നത് വരെ. അടി ആരാരെയാണ് തകർത്തത്? നീ ശരിക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും നിന്റെ പിന്നാലെയുള്ള എന്റെ വരവുണ്ടല്ലോ, അത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തേടുന്ന ഉത്തരം എനിക്ക് കൃത്യമായി കിട്ടുന്നത് വരെ ഞാൻ ഈ ശല്യം തുടരും. എന്റെ തെറ്റെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞതാണല്ലോ. അതുകൊണ്ടായില്ല, കാത്തിരിപ്പിന്റെ വേദന. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുമ്പോഴുള്ള ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്തൊരു വേദന, അത് നിനക്കും ഉണ്ടാവണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം നിന്റെ ഭാവി എന്താവണം. കൊണ്ട് കൂടുതൽ ചോദിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് എന്റെ നെഞ്ചിന്റെ നീറ്റല് മാറ്റടി. നീ പറഞ്ഞതിന്റെ ബാക്കി കൂടി തുറന്നു പറ. ഹലോ, ഹലോ, ഹലോ. അമ്മയോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ തോന്നിയത്. സംശയം തീർക്ക്. അവന്റെ പേര് അമ്മയെന്ന് സേവ് ചെയ്തോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ഈ സമയത്ത് എന്തിനാ അമ്മ വിളിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് ആകെ ടെൻഷനാ. ഇവിടെ ഇപ്പോ നല്ല പിള്ള ചമയം ശ്രമിക്കുന്ന നീയല്ലേ?
നാരായണിയെ പറഞ്ഞു വിട്ടില്ലെങ്കി ഇവിടെ നിന്ന് പോവെന്ന് പറഞ്ഞു നീ. ഇപ്പൊ അവളെ പിടിച്ചെടുത്താൻ ശ്രമിക്കാം. അവളെന്തായാലും ഇവിടുന്ന് ഉടനെ പോകില്ലേ വിശാഖേട്ട. പിന്നെന്തിനാ അവളുടെ കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കുന്നേ? അവള് പോയി കഴിഞ്ഞാ പിന്നെ വേറൊരു വീട്ടിലെ താമസം, പിന്നെ അവളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ രഞ്ജൻ എന്ന് പറയുന്നവനെ ഒരു ഗുണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നേ. അവന്റെ നോട്ടവും ഭാവമൊക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ല. അയാൾ ആരും ആയിക്കോട്ടെ, ഇപ്പോ അയാളാണ് നാരായണിയുടെ കഴുത്തി താലി കെട്ടിയ പുരുഷൻ. അതുകൊണ്ട് അവളെ അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നവരെ നമ്മളെല്ലാം കണ്ടില്ലെന്ന് ഭാവിച്ചേ പറ്റൂ. എന്തായാലും അച്ഛമ്മ പറഞ്ഞത് നടക്കണം. എത്രയും പെട്ടെന്ന് കളരിക്കൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് അവരുടെ കല്യാണം നടത്തണം. ഒരിക്കലും രഞ്ജേട്ടനല്ല അവളുടെ കഴുത്തി താലി കെട്ടിയിരിക്കുന്നത്, അതെനിക്ക് ഉറപ്പാ. പിന്നെ എങ്ങനെ കല്യാണം നടക്കും? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല വിശാഖേട്ട, നമുക്ക് ഉറങ്ങിയാലോ? എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ ഇപ്പൊ ഉറങ്ങാൻ നോക്കുകല്ലേ. വിശാഖേട്ടൻ വാ, നമുക്ക് കിടക്കാം. ചെല്ല്. നോവലിന് വേണ്ടി കാത്തിരിക്കാം. ഇടയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് അനുപേട്ടൻ പെട്ടെന്നൊന്നും ഉണരില്ല എന്നാ തോന്നുന്നത്. തിരിയുകയാണ് ലക്ഷ്യമില്ലാതെ. അയാളുടെ മനസ്സിൽ താമര മാത്രമാണ്. ജഗന്നാഥന് അവളൊരു ഭ്രാന്തായി മാറിയിരിക്കും. അയാളുടെ ആഗ്രഹം തീരാതെ ആ ഭ്രാന്ത് അവസാനിക്കില്ല. അപ്പോഴും ഒന്നും അറിയാതെ ദേവൻ എന്ന താമരയുടെ പ്രിയപ്പെട്ടവൻ ബാലഗോപാൽ വിളമ്പുന്ന മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത് അയാൾക്ക് വേണ്ടി നല്ല സൃഷ്ടികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. എന്റെ ഈശ്വര, അവളെന്നെ ചതിച്ചില്ല. ഭർത്താവിനെ ഉറക്കിക്കിടത്തിയിട്ട് ഇതൊക്കെ എങ്ങനെ എഴുതിയോ എന്തോ. ആ എങ്ങനെങ്കിലും എഴുതട്ടെ, ഏതായാലും കിട്ടേണ്ടത് എനിക്ക് കിട്ടിയല്ലോ. ഇനി ഇത് പേപ്പറിലേക്ക് പകർത്തണം, എന്നിട്ട് മേശപ്പുറത്ത് വെക്കണം. പതിവ് പോലെ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോ തന്നെ എന്റെ കിരീട്ടൻ ഈ കാഴ്ച കാണട്ടെ. എത്ര നാൾ ഈ കള്ളക്കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്തോ. ഇതെന്താ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത്? ഈ നേരത്ത് ഉണരേണ്ടത്? നിന്നെ രാത്രി വൈകി കിടന്നോടായിരിക്കും. എന്നാലും ഇവിടെ ഇരുന്ന് ഉറങ്ങേണ്ട കാര്യമില്ലല്ലോ. അത് ശരി, എന്റെ ഭാര്യ എഴുത്തുന്ന് തുടങ്ങി, കൊള്ളാലോ. എന്താ ഒരാൾ എഴുതുന്നത് മറ്റൊരാൾ നോക്കാൻ പാടില്ല എന്നറിയില്ലേ? സോറി, വൃന്ദയെ പോലെ താനും കഥ എഴുതിയെന്ന് കരുതിയിട്ടാ ഞാൻ ഇതെടുത്ത് വായിക്കാൻ ശ്രമിച്ചത്. അത് ഇത്ര വലിയ ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. പിന്നെന്താ ഇത്ര ഇമോഷണൽ ആയത്? എനിക്ക് അങ്ങനെ കഥയൊന്നും എഴുതാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അത് വായിച്ചിട്ട് ആരും എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനങ്ങനെ കളിയാക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ?
അന്നേ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാന്ന് കരുതിയത്. അത് നല്ല കാര്യമാ. ഇന്നലെ രാത്രി പിന്നെ അതുപോലുള്ള സംഭവങ്ങളാണല്ലോ ഉണ്ടായത്. അല്ല, ഇന്നലെ അപ്പത്താൻ ഉറങ്ങിയതില്ല? ഇല്ല, കുറച്ച് മുമ്പാണെന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് മയങ്ങിയത്. എന്നാ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാ മതിയായിരുന്നു. വെറുതെ ഈ പേപ്പർ വലിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് രാവിലെ പോണ്ടേ? പോണം. ഇപ്പൊ ഏതാണ്ട് 4 മണിയായി. ഉടനെ കുളിച്ച് റെഡിയായി ഒരു 4:30 ഇറങ്ങാം. അപ്പോഴൊന്നും ബാലമ്മ ഉണരില്ല. എന്തായാലും ഈ റിസോർട്ടിൽ വന്ന സ്ഥിതിക്ക് 2 പെഗൊക്കെ അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും. പോരാത്തന് ഇന്നലെ ബാലമ്മയുടെ ഉറക്കം താനും കളഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ 8-9 മണിയൊക്കെ ആയിട്ടേ ബാലമ്മ ഉണരാൻ സാധ്യതയുള്ളൂ. ആ, എന്നാ പോയി കുളിക്ക്. അനുബേട്ടൻ പോയി കുളിക്ക്. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ശരിയെന്ന. എപ്പോഴാ ഉറങ്ങിയെന്ന് ഒരു പിടിയുമില്ല. ഏതായാലും അനുബേട്ടൻ ഒരു സെന്റൻസ് പോലും വായിച്ചില്ല. ഭാഗ്യം. അതെ, കുത്തിക്കുറിച്ചത് മറ്റുള്ളവർ വായിച്ചാലേ അതിലൊരു കാമ്പുണ്ടോന്ന് അറിയാൻ പറ്റും. എന്തായാലും തന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു വാസന എനിക്ക് കിട്ടാതിരിക്കോ? എനിക്ക് എഴുതാൻ താല്പര്യമില്ല. എഴുത്തിനോട് പ്രശസ്തിയാവാനും. എങ്കിലും എഴുതിയത് നല്ലതാണെങ്കിൽ തന്റെ ഭർത്താവ് എന്ന നിലയില് അതെനിക്ക് വായിച്ച് സന്തോഷിക്കാലോ. തൽക്കാലം അത് വേണ്ട. അനുബേട്ടൻ പോയി കുളിച്ചേ. ശരി. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കുന്നില്ല. പാതകേറിയതും ചത്തതും ജീവിച്ചിരിക്കുന്നതൊക്കെ എന്റെ കരുത്തിന് പിടിക്കാൻ ഇറങ്ങിയിരിക്ക. ഇനി ഇവിടെ നിന്നാ എനിക്ക് ജീവനോടെ തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. അവളെ കെട്ടിയവൻ ഇനി ആരാണെന്നുണ്ടെങ്കിലും മിക്കവാറും അവനോടെങ്കിലും ചത്ത് കിടക്കുന്ന കാണാം. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? എന്തോ ആ എന്തെങ്കിലും ഇടയ്ക്ക് തന്നെ കാണും. അപ്പൊ സാർ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോണോടോ. സീരിയസാ? എന്തുപറ്റി സാറേ? സാർ ഒരാഴ്ചയെങ്കിലും ഇവിടെ കാണുന്ന ഞാൻ വിചാരിച്ചു. എടോ, ഞാൻ തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞേ, എനിക്ക് വൈപ്പ് നല്ല സുഖമില്ല. ഞാൻ വേണമെങ്കിൽ തനിക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് തന്നെ തന്നേക്കാം. എനിക്കിപ്പോ തന്നെ പോയാ പറ്റൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. സാർ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. എടോ, വൈറ്റ്നസ് സുഖമില്ലെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റൂ? ഇനിയിപ്പോ എമൗണ്ടും കാര്യങ്ങളൊക്കെ താൻ വിളിച്ചു പറഞ്ഞാൽ മതി. അത് എന്റെ കമ്പനി തന്നെ സെറ്റ് ചെയ്തോളൂ. ശരി സാറേ. നിനക്കുള്ള പൈസ ഞാനത് ഓൺലൈൻ അടക്കം തന്നോളാം. അതൊന്നും സാരമില്ല സർ. ഇനിയിപ്പോ നമ്മളെ കണ്ട ശരിയാവില്ല. എന്തായാലും ബാലമ്മ പോവാൻ തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നിന്നെ കണ്ട അയാൾ ചിലപ്പോ പോവും. ഞങ്ങോട്ട് ചെന്നോക്ക്. ആയിക്കോട്ടെ. അപ്പോൾ ശരിയേ, ഞാൻ പോട്ടെ. നിങ്ങളും വെക്കറ്റാണോ? അതെ. അത് പിന്നെ ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾക്ക് റൂമുണ്ടല്ലോ. ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. മാഡം അല്ലേ പോണെന്ന് പറഞ്ഞേ. അതെ, എന്തായാലും ബാലമാമ പോയെന്ന് തോന്നുന്നു. നമുക്ക് നാളെ പോയാലോ? ആ, എന്നാ ഇനി പോകുന്നില്ല, നാളെ പോകുന്നുള്ളൂ. എന്താ സാറേ ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത? ഏയ്, ഒന്നുമില്ല. നീ പറഞ്ഞ പോലെ എന്തൊക്കെയോ വശപ്പശമുണ്ടല്ലോ. ഇവര് കപ്പിൾസ് ആണോന്ന് എനിക്കൊരു സംശയം.
നാരായണിയും കൊണ്ട് ടൂർ പോയവനെന്താ ഇവിടെ?